പശുവിൻ്റേത് സമാനമായ കൺപീലികൾ, താറാവിൻ്റേത് പോലെ ശബ്ദം, നിലത്ത് കാൽ വയ്ക്കാൻ പോലും അനുവാദമില്ല. 7 വയസ്സ് മാത്രം പ്രായമുള്ള നേപ്പാളിലെ മനുഷ്യദേവതയുടെ പ്രത്യേകത ആണിത്. കുമാരിദേവി എന്നറിയപ്പെടുന്ന പെൺകുട്ടിയെ നേപ്പാളിൻ്റെ ഐശ്വര്യമായിട്ടാണ് കരുതി പോരുന്നത്. കുമാരിദേവിക്ക് അത്ഭുത ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. വാലിട്ട് കണ്ണെഴുതി, വർണ്ണപ്പെട്ടും ആഭരണങ്ങളും ധരിച്ച് ഒരു ദൈവിക ഭാവം തന്നെയുണ്ട് ഈ പെൺകുട്ടിക്ക്. ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒരുപോലെ ആരാധിക്കുന്ന ദൈവത്തെ കാണുവാൻ നിരവധി പേരാണ് എത്താറുള്ളത്. അതിൽ രാജകുടുംബവും പ്രധാനമന്ത്രിയും ഉദ്യോഗസ്ഥരും വരെയുണ്ട്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണെങ്കിലും അച്ഛനമ്മമാർക്കൊപ്പമാണ് കുമാരിദേവിയുടെ താമസം. ഋതുമതികളല്ലാത്ത പെൺകുട്ടികളെ ശക്തിയായും ദുർഗാദേവിയുടെ പ്രതിരൂപമായും ആരാധിക്കപ്പെടുന്ന സമ്പ്രദായമാണ് കുമാരിദേവി ആരാധന. നിരവധി കുമാരിമാരുണ്ടെങ്കിലും കാഠ്മണ്ഡുവിലുള്ള രാജകുമാരി ദേവിക്കാണ് പ്രാധാന്യം. നഗരത്തിലെ ദർബാർ സ്ക്വയറിൽ ഉള്ള കുമാരിഘർ എന്ന കൊട്ടാരത്തിലാണ് കുമാരിദേവി താമസിക്കുക. നേപ്പാളിലെ കുമാരി പൂജയ്ക്ക് 2300 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നു. കുമാരിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയമങ്ങളും ആചാരങ്ങളും പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. നിലവിലെ കുമാരി ഋതുമതി ആവുകയോ ശരീരത്തിൽ മുറിവ് പറ്റുകയോ ഉണ്ടായാൽ പുതിയ കുമാരിയെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവും. ടിബറ്റിലെ ദലൈലാമയെ തിരഞ്ഞെടുക്കുന്നതുമായി ഇതിന് സാമ്യമുണ്ട്. 5 വജ്രാചാര്യ ബുദ്ധ പുരോഹിതരും ഹിന്ദു പുരോഹിതരും രാജപുരോഹിതരും ജ്യോതിഷികളും ചേർന്നാണ് തിരഞ്ഞെടുപ്പ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. ശാഖ വിഭാഗത്തിലെ ആരോഗ്യമുള്ളതും ഇതുവരെ ഒരു അസുഖമോ മുറിവോ ഏൽക്കാത്തതും എല്ലാ പല്ലുകളും ഉള്ള ഋതുമതികളാവാത്ത പെൺകുട്ടികളെ കണ്ടെത്തിയ ശേഷം അവരിൽ കുമാരിദേവിക്ക് വേണ്ട 32 ലക്ഷണങ്ങൾ പരിശോധിക്കും. ശംഖുപോലുള്ള കഴുത്ത്, ആൽമരം പോലുള്ള ശരീരം, പശുവിന് സമാനമായ കൺവീലുകൾ, അങ്ങനെ പോകുന്നു ചില ലക്ഷണങ്ങൾ. പെൺകുട്ടിയുടെ ജാതകവും ധീരതയും അളക്കുന്ന ചടങ്ങാണ് പിന്നീട്. കഠിനമായ ചടങ്ങ് നടക്കുക ദസറ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ്. അന്ന് തെരഞ്ഞെടുത്തവരെ ഒരു രാത്രി തെലേജു ക്ഷേത്രത്തിൽ അറുത്ത ആടുകളുടെ കൂടെ താമസിപ്പിക്കും. കൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിരവധി മുഖംമൂടി ധരിച്ചവരും ഉണ്ടാകും. ഭയപ്പെടാതെ ശാന്തമായി പെരുമാറുന്ന പെൺകുട്ടിയെ അടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കും. അവസാനം പഴയ കുമാരിദേവിയുടെ വസ്ത്രവും ആഭരണങ്ങളും തെറ്റുകൂടാതെ തിരഞ്ഞെടുത്താൽ ആ പെൺകുട്ടിയെ പുതിയ കുമാരിദേവിയെ അവരോധിക്കും. അതിനു മുമ്പ് പല രഹസ്യ താന്ത്രിക ചടങ്ങുകളും നടത്തും. പിന്നീട് പെൺകുട്ടിക്ക് രാജകീയ പരിഗണനയാകും ലഭിക്കുക. ഇന്ദ്രജാത്ര പോലുള്ള നിരവധി ചടങ്ങുകൾക്ക് കുമാരിദേവിയുടെ ആചാരപരമായ അധികാരവുമുണ്ട്. കുമാരിദേവി ആരാധന തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. അതിൽ പലതും ജയപ്രകാശ് മല്ല എന്ന രാജാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. തെലേജു ദേവതയുടെ ഭക്തനായിരുന്ന രാജാവിൻ്റെ കൂടെ രാത്രിയിൽ ത്രിപ്പാസ അഥവാ ഡൈസ് കളിക്കുവാൻ ദേവി എത്താറുണ്ടായിരുന്നു. എന്നാൽ മറ്റാരെങ്കിലും തന്നെ കാണുവാൻ ഇടയായാൽ അന്നു മുതൽ വരില്ല എന്ന നിബന്ധനയും ദേവി വച്ചു അത്രേ. ഒരിക്കൽ രാജ്ഞി ഇത് കാണുകയും ദേവി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. താനിനി മുതൽ കുമാരിദേവിയുടെ രൂപത്തിൽ അവതരിച്ച് നേപ്പാളിലെ പ്രജകളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ദുഃഖിതനായ രാജാവിന് വാക്കും കൊടുത്തു എന്നാണ് വിശ്വാസം. 2007 ഭക്ത്പൂരിലെ കുമാരിയായിരുന്ന സജ്ന ഷാക്കിയെ കുമാരിസ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ലിവിംഗ് ഗോഡസ് എന്ന സിനിമ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് അനുവാദമില്ലാതെ നേപ്പാൾ വിട്ട് അമേരിക്കയിൽ പോയി എന്നതായിരുന്നു കാരണം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.